നമസ്കാരം. സവാന എന്നൊരു കാർഗോ വാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ജനറൽ മോട്ടോഴ്സ് ജി എം സി ബ്രാൻഡ് നെയിമിലാണ് ഈ ഒരു വാഹനം പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഒരു കാർഗോ വാനായിട്ടോ ഒരു മൊബൈൽ വർക്ക്ഷോപ്പ് യൂണിറ്റ് ആയിട്ടോ അതല്ല എങ്കിൽ ഒരു ആംബുലൻസ് ആയിട്ടോ നമുക്ക് ഈ ഒരു വാനിനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അപ്പൊ വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കാം. ടെക് ഫോർമാറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു ജി എം സി സവാന എന്ന് പറയുന്ന ഈ ഒരു വാനിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് യാതൊരു വിധത്തിലുള്ള ക്രോമുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പണികളൊന്നും ചെന്ന് ഈ ഒരു വാഹനം ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊരു സ്റ്റാൻഡേർഡ് മോഡലാണ്, അതുപോലെ തന്നെ കാർഗോ വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സിമ്പിളായിട്ട് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് കളറിലുള്ള ഗ്രില്ലും അതുപോലെ തന്നെ ബ്ലാക്ക് കളറിൽ തന്നെയാണ് ബെമ്പറും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രില്ലിൻ്റെ നടുവിലായിട്ട് ജി എം സി എന്നുള്ള ലോഗോ കൊടുത്തിരിക്കുന്നു. അത് സാധാരണ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ക്രോം ബോർഡറോട് കൂടിയ റെഡ് കളറിലുള്ള ജി എം സിയുടെ ലോഗോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റുകൾ എന്ന് പറയുന്നത് ഡ്യുവൽ ചാമ്പർ ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഡിമ്മിനും ഒന്ന് ബ്രൈറ്റിനും ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പാർക്ക് ലൈറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റും ഒക്കെ കൂടിയിട്ടാണ് ഒരൊറ്റ ലൈറ്റായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ചെറിയ ഒരു ബോണറ്റ് ഏരിയയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് കാണാം. അതേസമയം ഗ്ലാസ് ഏരിയ എന്ന് പറയുന്ന വലിയ ഗ്ലാസ് ഏരിയയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഉള്ളിൽ നിന്നാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും പെട്ടെന്ന് കാണുന്ന രീതിയിലുള്ള ഒരു വൈപ്പർ ഫിറ്റിംഗ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ വൈപ്പർ സ്പ്രേ വരുന്ന അതിൻ്റെ പൈപ്പുകളും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു പുറത്തുനിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് നന്നായിട്ട് വൈഡായിട്ട് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ബോണറ്റാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിന് രണ്ട് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. ഈ ഒരു ഈ വെച്ചിരിക്കുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നല്ല വൈഡായിട്ട് ഓപ്പൺ ചെയ്യുന്ന വേണ്ടിയിട്ടും ഇതൊരു അല്പം കൂടി കുറഞ്ഞ രീതിയിൽ ഓപ്പൺ ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള ഇതാണ് ഭാഗങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ എഞ്ചിൻ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ബാറ്ററി കൊടുത്തിരിക്കുന്നത് കാണാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് റിസർവോയർ ടാങ്ക്, അതായത് കൂളൻറ്റിൻ്റെ റിസർവോയർ ടാങ്കാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എയർ ഫിൽട്ടർ കാണാം. ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്, സെൻട്രലായിട്ടാണ്. പക്ഷേ നമുക്കത് ഇവിടെ നിന്ന് കാണാൻ കഴിയില്ല. ഈ ഒരു ഹുഡ് അല്ലെങ്കിൽ എഞ്ചിൻ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ കാണാൻ കഴിയില്ല. കാരണം എഞ്ചിൻ കുറച്ച് ഉള്ളിലേക്ക് വാഹനത്തിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്ന രീതിയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിൻ്റെ, അതൊരു പവർ സ്റ്റിയറിങ് എന്ന് പറയുന്ന ഹൈഡ്രോളിക് പവർ സ്റ്റിയറിങ് ആണ്. അതിൻ്റെ റിസർവോയർ ടാങ്കാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് ബ്രേക്ക് ബൂസ്റ്ററും അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ റിസർവോയർ ടാങ്കുമാണ് ഈ കാണുന്നത്. ഇത് വൈപ്പർ സ്പ്രേയുടെ ടാങ്കാണ് ഈ കാണുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് 6.6 ലിറ്റർ V8 എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി അല്ലെങ്കിൽ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് 5200 RPM 401 HP അതുപോലെ തന്നെ 4000 RPM 629 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ കപ്പാസിറ്റി, എഞ്ചിൻ കപ്പാസിറ്റി അല്ലെങ്കിൽ എഞ്ചിൻ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലുള്ളത്. അതുപോലെ തന്നെ ഒരു വാഹനത്തിൻ്റെ സൈഡിലേക്ക് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വശങ്ങളിൽ നമുക്ക് കാണുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ വീലാർച്ചുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. വലിയ വീലാർച്ചുകളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് കാണാം. 16 ഇഞ്ച് ടയറുകളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടയറിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് 845/75R16 ആണ്. ഇപ്പം നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ വശങ്ങളിൽ ഡ്രൈവർ ഡോറാണ് ഈ കാണുന്നത്. വലിയൊരു ഡോറുകളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് കാണാം. അത്യാവശ്യം നല്ല നീളമുള്ള ഒരു വാഹനം തന്നെയാണ് ഈ സവാന എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഗ്ലാസുകളുള്ള സൈഡ് മിററാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് താഴത്തേക്ക് കാണുന്നതിന് വേണ്ടിയിട്ടും സാധാരണ പോലെ കാണുന്നതിന് വേണ്ടിയിട്ടും ഒരു ഡ്യുവൽ സൈഡ് മിററുകളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഡോറിൻ്റെ വിൻഡോ ഗ്ലാസിന് വേണ്ടിയിട്ട് വിൻഡോ ഗ്ലാസ്സിൽ ബ്ലാക്ക് ബീഡിങ്ങുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ക്രോമുകളൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ ഇവിടെ കാണാം നമുക്ക്. പിന്നെ ഈ ഒരു വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ യാതൊന്നും തന്നെ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നില്ല. കാർഗോ വാൻ ആയതുകൊണ്ട് തന്നെ യാതൊന്നും തന്നെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ഈ ഒരു സെൻട്രലായിട്ട് ഫ്യൂൽ ലിഡ് കാണാം. 117 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം കാണുന്നത് നമുക്ക് വീലാർച്ചുകളാണ്. സെയിം ടയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 16 ഇഞ്ച് വീലുകളാണ് ഈ ഒരു വാഹനത്തിൽ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ വീൽ ബേസ് എന്ന് പറയുന്നത് 3940 mm ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡിലും അതുപോലെ തന്നെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലും കൊടുത്തിരിക്കുന്നത്. 2 ഡോറുകളാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡോറിൽ വേറൊന്നും തന്നെ ഇല്ല, സവാന എന്നുള്ളൊരു ചെറിയ ബാഡ്ജ് കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ജി എം സി എന്നുള്ളൊരു ബാഡ്ജ് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഇത് നമുക്ക് നമ്പർ പ്ലേറ്റ് പിടിപ്പിക്കാനുള്ള ഒരു ഭാഗം തന്നെയാണ്. ആ ഭാഗത്ത് തന്നെ നമുക്ക്
ഡോറിന്റെ ഹാൻഡിലുകളും ഈ ഭാഗത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പുറകിലെ ഗ്ലാസ് രണ്ടായിട്ടാണ്, രണ്ട് ഡോറുകളായതുകൊണ്ട് രണ്ട് ഡോറിലും ഓരോ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇരുവശങ്ങളിലായിട്ട് ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു, മുകളിലായിട്ട് ഹൈബൗണ്ട് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിന്റെ ബാക്ക് സൈഡിലുള്ളത്. നമുക്ക് ഇനി ഇന്റീരിയർ നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഒരു വാഹനം മൾട്ടിപ്പർപ്പസ് യൂസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന്. നമുക്ക് ഇത് ഏത് വിധത്തിലേക്ക് വേണമെങ്കിൽ മാറ്റാം, ആംബുലൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കാർഗോ വെഹിക്കിളോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിന്റെ ആവശ്യങ്ങൾക്കുള്ള ടൂൾ വാഹനമായിട്ടോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു സിറ്റുവേഷനിൽ കിടക്കുന്നത് വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലേക്ക് മാറ്റാവുന്ന തരത്തിലുള്ള രീതിയിലാണ് ഈ ഒരു വാഹനം കിടക്കുന്നത്. ബാക്ക് നിന്നാണ് നമ്മൾ കാണുന്നത്. ബാക്ക് നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിനകത്ത് ഒന്നും തന്നെ ഫിക്സ് ചെയ്തിട്ടില്ല, ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ റൂഫിൽ മൂന്ന് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഒരു റൂഫ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് കാണുന്ന ഒരു ഡ്രൈവർ സീറ്റും അതുപോലെ തന്നെ കോ ഡ്രൈവർ സീറ്റും ആണ് കാണുന്നത്. ഇനി നമുക്ക് നേരെ നമുക്ക് ഡ്രൈവർ സീറ്റിന്റെ അവിടേക്ക് ചെന്നിട്ട് ബാക്കി നോക്കാം. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെ ഡ്രൈവർ ഡോറിലേക്കാണ്. ഈ ഡ്രൈവർ ഡോറിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡോർ പാഡുകളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഡോറിൻ്റെ ഡോർ പാഡിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഡോർ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് റൈറ്റും ലെഫ്റ്റ് സൈഡുകളിലെ ഡോർ ഗ്ലാസുകൾ തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ചെറിയ സ്വിച്ചുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് ഡോർ തുറക്കുന്നതിനുള്ള സ്വിച്ചും അത് ഡോർ ലോക്ക് ചെയ്യുന്നതിനും അതിനുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. പിന്നെ ഡോർ പാഡിൻ്റെ ഏറ്റവും അടിയിലായിട്ട് പേപ്പറുകളും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഈ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡ്രൈവർ സീറ്റാണ്. ഇതിലുള്ള ആകെക്കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു വാഹനത്തിൽ കാണുന്ന പറഞ്ഞാൽ രണ്ട് സീറ്റുകളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഈ സീറ്റുകളെല്ലാം തന്നെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റുകളാണ്, ഇലക്ട്രിക്കൽ അല്ല. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഹനത്തിനകത്തേക്ക് ചവിട്ടി കയറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു. നമുക്ക് വാഹനത്തിനകത്തേക്ക് എളുപ്പത്തിൽ കയറുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഈ വാഹനത്തിന്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഹാഫ് റൂഫ് ലൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ റൂഫ് ലൈനിൽ ഒരു റൂഫ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു സൺവൈസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസിന്റെ സെന്ററിലായിട്ട് ഒരു ഇൻസൈഡ് മിറർ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിൽ ഒരു സൺവൈസർ കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിൽ നമ്മൾ സെൻട്രലായിട്ട് ഹോൺ പാഡിൽ തന്നെ GMC എന്നുള്ളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു AC വെന്റ് കൊടുത്തിരിക്കുന്ന കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇൻഫർമേഷൻ്റെ കുറച്ച് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് വൈപ്പറിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഇത് നമുക്ക് ക്ലസ്റ്റർ മീറ്റർ പാനലിൻ്റെ ലൈറ്റ് ഡിമ്മ് ബ്രൈറ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ട് താഴെയായിട്ട് ആക്സിലേറ്റർ പെഡലും അതുപോലെ ബ്രേക്ക് പെഡലും കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു പാർക്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് പാർക്ക് ബ്രേക്ക് റിലീസ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ മീറ്റർ പാനലാണ്. മീറ്റർ പാനൽ എന്ന് പറയുന്നത് ഒരു നമുക്കിതിൻ്റെ സെൻട്രലായിട്ട് മീറ്റർ പാനലിൻ്റെ സെൻട്രലായിട്ട് ഒരു സ്പീഡോ മീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡോ മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു LED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വശങ്ങളിലായിട്ട് നമുക്ക് ഓയിലിൻ്റെ ഗേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടെമ്പറേച്ചർ ഗേജ് കൊടുത്തിട്ടുണ്ട്, ഫ്യൂവൽ മീറ്റർ കൊടുത്തിട്ടുണ്ട്, ആംബിയർ മീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് വാണിംഗ് ലാമ്പ്സിൻ്റെ ഒരു ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മീറ്റർ പാനലിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ലിവറും കൊടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് കോളത്തിലാണ്, പ്ലാറ്റ്ഫോമിലല്ല. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തേക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ AC വെൻ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ AC സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. ഇതൊരു സ്റ്റാൻഡേർഡ് മോഡലാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ റേഡിയോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗം MT ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് ആ AC കൺട്രോളുകളുടെ സ്വിച്ചിൻ്റെ താഴെയായിട്ടാണ് ആ ഒരു MT ഭാഗം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സിഗരറ്റ് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള സ്വിച്ചും അവിടെ കൊടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെ അടുത്തായിട്ട് കോ ഡ്രൈവർക്കുള്ള AC വെൻ്റുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. വേറെ ഒന്നും തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലും കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോറേജ് സ്പേസ് സെപ്പറേറ്റ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് പിടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ എഞ്ചിൻ്റെ കുറച്ച് ഭാഗം ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് കാണാം. ആ ഒരു തള്ളി നിൽക്കുന്ന ഭാഗത്തെ കവർ ചെയ്തിരിക്കുന്ന കവറിലാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം.